സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മുടെ കെ ടി എം വൈക്കോ അങ്ങനെ വീഡിയോ ഏകദേശം കുറച്ച് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കുറെ പേര് കമന്റ് അടിച്ചു ബ്രോ പാർട്ട് ടു ഇടാ, വീട്ടുകാരുടെ റിയാക്ഷൻ ഉണ്ടാവാറുണ്ട്. എന്നിടാത്തത് സത്യം പറഞ്ഞാൽ ഷൂട്ടിംഗ് ആളൊക്കെ അന്നേരം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് മുന്നേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് തോന്നുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് അത് ഇട്ടില്ല, കാരണം അതിനിടയ്ക്ക് എനിക്ക് എന്റെ SSLC റിസൾട്ടും കാര്യങ്ങളും കുറച്ച് തിരക്കായി പോയി, പിന്നെ കാലാവസ്ഥ ശരിയില്ലായിരുന്നു വീഡിയോസ് ഈ ഇൻട്രോ എടുക്കാൻ വേണ്ടി. ഈ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന തന്നെ വരുന്ന വീഡിയോ ആണ് ഈ ക്ലിപ്പ്, അതായത് ഈ ഇന്റെ വീഡിയോയുടെ റിയാക്ഷൻ ക്ലിപ്പ് ഞാൻ ഏകദേശം ഒരാഴ്ച മുന്നേ ഷൂട്ട് ചെയ്തേ കേട്ടോ. അപ്പൊ ആയിരിക്കും, അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം അത്രയൊക്കെയാണ്. പിന്നെ മാത്രമല്ല വീട്ടിൽ ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങുന്നത്, ആ അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ ജിത്തൂസ് ബ്രോവിനും മാത്രമേ അറിയില്ലായിരുന്നു. പിന്നെ മാത്രമല്ല എൻ്റെ ഏട്ടനും ആയിരിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ അഭിപ്രായം ഞാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും എനിക്ക് വയസ്സായില്ലെന്നൊക്കെയാണ് അന്നേരം പറഞ്ഞത്. അപ്പോൾ അതിൽ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നിട്ട് അവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ മാത്രമല്ല ഞാൻ റോഡിൽ നിന്നല്ല കേട്ടോ ഈ വണ്ടി കാലൊക്കെ എടുത്ത്, കറക്റ്റ് വീട്ടിൽ നിന്ന് എൻ്റെ പ്രൈവറ്റ് ഏരിയ എൻ്റെ വളപ്പം തന്നെയാണ് ഞാൻ വണ്ടി ഓടിച്ചത്, അവിടെ നിന്നാണ് ഞാൻ വീഡിയോസും കാലൊക്കെ എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എടുക്കുക. ഫ്രണ്ട്സ്, വീഡിയോ എടുക്കാനായി ഞാൻ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തുന്നത്. ഈ രണ്ട് പ്രൊഡക്ട്സിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ കുറെ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് കമന്റ് ബോക്സിലാണെങ്കിലും കുറെ ആൾക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് മെസ്സേജ് അയക്കുന്നു, ബ്രോ എങ്ങനെയാണ് ഹെയർ കെയറും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ഹെയർ എങ്ങനെ നല്ല സ്റ്റേബിളായി നിർത്തുക എന്നൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്ട്സ് ആണ് ഒന്ന് നമ്മുടെ മുസ്റ്റാക്കിൻ്റെ രണ്ട് പ്രൊഡക്ട്സ് ആട്ടോ. ഒന്ന് നമ്മുടെ ഹെർബൽ ഷാമ്പു ഉണ്ട്, അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ കൊക്കോവേല ഹെയർ ക്രീം ഉണ്ട്. ഈ രണ്ട് പ്രൊഡക്ട്സിന് പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മുടെ ഷാമ്പുവിൽ നമുക്ക് തുടങ്ങാം. ഷാമ്പുവിന് പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാ ഷാമ്പു പോലല്ല, സാധാ ഷാമ്പു ആണ് നമ്മുടെ ഷാമ്പു യൂസ് ചെയ്യുന്ന ഫുള്ള് നമ്മുടെ മുടി നല്ല ഡ്രൈ ആയി, ഇതിനുള്ള കണ്ടൻസ് എല്ലാം വലിച്ചെടുത്ത് നല്ല ഡ്രൈ ആക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂസ് ചെയ്യണം നമ്മുടെ ഹെയറിന് നമുക്ക് നല്ലതുപോലെ അലോവേര കണ്ടനാണ്, നമ്മുടെ ശിഖാകേന കണ്ടനാണ് നല്ലതുപോലെ നിലനിർത്തി നല്ലതുപോലെ ഷൈനിങ്ങും കാര്യങ്ങളും ഒരു ഫ്രഷ് ഫീലും നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ കൊക്കോവേല ഹെയർ ക്രീം. ഈ ഹെയർ ക്രീമിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഷാമ്പു ഇട്ടതിന് ശേഷം നല്ലതുപോലെ പതപ്പിച്ച് നമ്മുടെ മുടിയും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞു അവിടെ ഫുൾ ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഹെയർ ക്രീം യൂസ് ചെയ്യേണ്ട ഒരു പരിപാടി കേട്ടോ. ഈ ഹെയർ ക്രീമിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ലതുപോലെ ഇത് നമുക്ക് കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രഷ് ഫീൽ ആയിരുന്നു, നല്ലതുപോലെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വേറെ ലെവൽ ഫീലും കാര്യങ്ങളാണ് കേട്ടോ. നല്ലതുപോലെ ഹെയറിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ലതുപോലെ സ്റ്റേബിളായി നിൽക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ സാധാ എണ്ണ, എനിക്ക് എണ്ണ യൂസ് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. എണ്ണയാണ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ആണെങ്കിൽ എണ്ണ ഫുള്ളായിട്ട് ഒരു അലങ്കോലായിട്ടുള്ള ഒരു ഫ്രഷ് ഫീൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ ഹെയർ ക്രീം അതുപോലെ തന്നെ മുസ്റ്റാക്കിൻ്റെ ഈ രണ്ട് ഒരു ഫ്രഷ് കോംബോ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ രണ്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് വേറെ ലെവൽ സമൂഹങ്ങൾക്ക് മുടിയും കാലൊക്കെ സെറ്റ് ആയിട്ട് നിൽക്കാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെയാണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യേണ്ട ലിങ്കും കാര്യം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇട്ടു. കയറാൻ പോവാട്ടോ വീട്ടില്. ഞാൻ സത്യം പറഞ്ഞ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളും കണ്ടില്ല, അതൊക്കെ നമുക്ക് രണ്ടാമത് ഷൂട്ട് ചെയ്യേണ്ടത്. പെട്ടെന്ന് നമ്മൾ എടുക്കാൻ പോയാൽ ഒരു ടൈമും കാര്യങ്ങളും കിട്ടിയില്ല കേട്ടോ. ജിത്തൂസ് ബ്രോയെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എന്താണെന്ന് അറിയില്ല, സൗണ്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് അച്ഛനില്ല, അമ്മേൻ്റെയും ഏട്ടനെയും റിയാക്ഷൻ നമുക്ക് നോക്കാനുള്ള പരിപാടിയാണ്. അച്ഛന് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അച്ഛനും ഇവിടെ ഇല്ല. അച്ഛൻ നമുക്ക് ഇത് സാധനം കാര്യങ്ങളൊക്കെ വാങ്ങി വേണം എന്ന് അച്ഛൻ വേഗം സ്ഥലം വിട്ടു കേട്ടോ. നമുക്ക് പോവാം. എന്റെ പുതിയ വണ്ടി പറഞ്ഞു ഒന്ന് കാണണ അമ്മേ, വേമ്പ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ, കമോൺ കമോൺ വേമ്പ പവർഫുൾ സിംഗിൾ സീറ്റർ പീസ്. എന്റെ പുതിയ വണ്ടി നിന്റെ വണ്ടി സത്യം വായിച്ചോക്ക് അച്ഛന്റെ ആർസി ബുക്ക് കാണിച്ചു തരാം. സത്യം വീട്ടിലൊക്കെ ലൈസൻസ് ഇല്ലെങ്കിൽ വീട്ടിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും. ഞാൻ കൊടുക്കത്തില്ല, നമുക്ക് ഇതൊരു റിയാക്ഷൻ കാണുന്നില്ല കേട്ടോ. അച്ഛൻ വന്നിട്ട് വിശ്വസിച്ചാൽ മതി, ആസ്വി കാണാൻ. അപ്പൊ അപ്പൊ പിന്നെ നിനക്ക് വയസ്സായില്ലല്ലോ, ഇത് എന്റെ വേണ്ടിയാണല്ലേ. എനിക്ക് വയസ്സും കാര്യങ്ങളൊന്നും വീട്ടില് വെച്ച് പോയിട്ടുള്ള രഞ്ജിത്തേട്ടനെ കൂടി ജോയിൻ ചെയ്തിരിക്കും. രഞ്ജിത്തേട്ടാ, എന്റെ വണ്ടി എങ്ങനെയുണ്ട്?
ശരിക്കും ഗൈസ് ഇവർക്ക് ആർക്കും വിശ്വാസം ആവുന്നില്ല ഇവിടുന്ന് ഓടിച്ചു കളിക്കുന്നത് അതുകൊണ്ട് തെറ്റിരിപ്പിക്കില്ലേ ഗൈസ്. അപ്പൊ ഞാൻ ഇടക്ക് സബിത് ബ്രൂന്റെ വണ്ടിയൊക്കെ എടുത്തിട്ട് വരാറുണ്ട് കേട്ടോ, പുള്ളിക്കാരൻ ആർ സി ആണ്. അപ്പൊ ഇത് ശരിക്കും എന്റെ വണ്ടിയാ, അച്ഛൻ വരട്ടെ ഗൈസ്, അമ്മ അമ്മക്ക് വിശ്വാസമായാ ഇത് അബീബ്രോ പറയുന്ന പ്രാങ്ക് ആണെന്ന് കേട്ടോ, ഞാൻ വണ്ടി വാങ്ങുന്ന പ്രാങ്ക് ആണെന്ന് പറയാം. മോനിസേ വിശ്വാസമില്ലേ? എന്നെ കൂടെ വന്ന എനിക്ക് വിശ്വാസമില്ലേ? ഇണ്ട് നമുക്ക് നോക്കാം. അച്ഛൻ വരട്ടെ, അച്ഛൻ വരുമ്പോ നിങ്ങൾക്ക് എല്ലാം വിശ്വാസം ആയിക്കോളും. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ലേ. ഈ അല്ലേ ചേട്ടാ എടുത്തു പോയി. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി എങ്ങനെയുണ്ട്? അടിപൊളി പൊളി. അമ്മേ അമ്മക്ക് വിശ്വാസം ഉണ്ടോ? അച്ഛൻ കൂടി വന്നാ മതി കേട്ടോ, അച്ഛൻ കൂടി വന്നു കഴിഞ്ഞാൽ ഫുള്ള് സെറ്റ് ആണ്. ജിത്തോറിന്റെ വിശ്വാസമായി അങ്ങനെ പറയണ കേട്ടോ. ഓക്കെ, നമുക്ക് അച്ഛൻ വരുന്നൊരു വെയിറ്റ് ചെയ്യാനുള്ള പരിപാടിയാ കേട്ടോ, അതിന്റെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ധരവണ്ടി ഏ കഴിഞ്ഞത് അച്ഛൻ വന്നിരിക്കും കേട്ടോ, അച്ഛൻ വന്നിരിക്കുകയാണ്. അച്ഛ ഇവർക്ക് പറഞ്ഞിട്ട് വിശ്വാസം വന്നില്ല. അച്ഛ ആ പേപ്പർ സാധനം എടുത്ത് വീശി കൊടുക്ക, അച്ഛ അങ്ങോട്ട് വീശി കൊടുക്ക്. അച്ഛന് കുറച്ച് ടൈം എടുക്ക്, അതിക്ക് ഭയങ്കര എടുക്കാം. ആ കാണിച്ചു കൊടുക്ക അച്ഛ. അപ്പൂന്റെ സ്വപ്ന വണ്ടിയാണ്. അച്ഛൻ ഇത്തിരി മനസ്സിരിക്കാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബുക്കും പേപ്പറിലും റെഡിയാക്കാനാ ഞാൻ പോയി. പക്ഷെ അപ്പൊ നേരത്തെ എന്റെ പണ്ടേ ഉള്ള ഒരു ഡ്രീമാണ് ഇത്, പിന്നെ ഒരു ഡ്യൂക്ക് ഇറക്കണം എന്നില്ല. അതുവരെ ആരും എടുക്കത്തില്ല, അതുവരെ ഈ വണ്ടി വീട്ടിലിരിക്കും. പക്ഷെ എനിക്കതില് ഒരു കാര്യം പറയാനുണ്ട്, 18 വയസ്സായിട്ട് ഇറക്കൂല അന്ന് മോൻ പറഞ്ഞു. നിയമത്തിനെ ലംഘിച്ചിട്ടും നമുക്ക് ഈ വണ്ടി പൊതു നിരത്തിൽ ഇറക്കാൻ പാടില്ല, ചെയ്യുന്നില്ല. പിന്നെ ഇത് അത്യാവശ്യം ഇവിടെ നിന്ന് മാത്രം, പിന്നെ അത് മാത്രല്ല ഇത് ഭയങ്കര പവർ വണ്ടി, പവറുള്ള വണ്ടിയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും മറ്റേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ, പൊതു നിരത്തിൽ ഇറക്കാനേ പാടില്ല കേട്ടോ. ഒരിക്കലും എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ ചോദിച്ചാൽ തരത്തില്ല കേട്ടോ, വണ്ടി ചെയ്ത് തരില്ല. തരുമൊക്കെ ചെയ്യാം, ഇടയ്ക്ക് ഇങ്ങനെ യാത്രയൊക്കെ പോകാൻ വേണ്ടി ഇടിച്ച് ചുറ്റി ഇതിലൂടെ ഒക്കെ ഇതിലൂടെ ഒക്കെ തരാം, കുഴപ്പമില്ല. അമ്മ അമ്മ പറ ഇത് കുതിക്കുന്ന വണ്ടിയല്ലേ ഇവൻ പണ്ടേ പറയുന്നേ. പിന്നെ മാത്രല്ല നമ്മള് ഓപ്പൺ റൂട്ടിലൊന്നും ഇറക്കാൻ പാടില്ല. പിന്നെ അച്ഛനാ സമാധാനം പറയണ്ട്, അച്ഛന്റെ പേരില കേട്ടോ. സ്റ്റാർട്ടാക്കുക, വണ്ടിനെ കുളിപ്പിക്കുക, ഇവിടെ വെക്കുക. ഞാൻ കുറച്ച് സമയം എടുത്ത് ഓടിക്കും. ഇല്ല പിന്നെ ഓക്കെ അല്ലേ. ഓക്കെ, വണ്ടി എങ്ങനെയാണ്? അച്ഛൻ ഇഷ്ടപ്പെട്ടു? വണ്ടി നല്ല വണ്ടിയാണ്. ഞാനത് പോകും മറ്റുള്ളവരോട്, അച്ഛനെ ഓടിച്ചു നോക്കിയ മെക്കാനിക്കിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞു നല്ല, പിന്നെ അച്ഛനെ ഓടിച്ചു നോക്കിയില്ലല്ലോ. ഓടിച്ചു നോക്കിയില്ല, ഓടിക്കാൻ താല്പര്യം. ഓടിക്കാൻ ഒരു ചെറിയ ഒരു അച്ഛന് നമുക്ക് ഡ്യൂക്ക് ഓടിപ്പിക്കുന്ന ഒരു വീഡിയോ എടുക്കാം. എങ്ങനെയുണ്ട് ഇപ്പൊ തന്നെ ലൈക്ക് എടുക്കാം അല്ലേ അച്ഛാ? ആ കൊടുക്കാം, കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ആ തന്നെ തിരിച്ചോ 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 തിരിച്ചോ. ആ പോട്ടെ, തിരിച്ചോ 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 തിരിച്ചോ. അതായിരുന്നു ഇന്ന് വീഡിയോ, ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എന്റെ ഒരു പ്ലാനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് വീട്ടിലേക്ക് കയറ്റി കൊണ്ടുവരുമ്പോൾ വലിയ വീഡിയോ എന്നിട്ട് തന്നെ ചാട്ട് എടുത്തതാണ്. കാരണം വേറെ വീഡിയോസും കാര്യങ്ങളും എനിക്ക് എടുക്കാൻ പറ്റില്ല, ഇതിന്റെ എക്സൈറ്റ്മെന്റും തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട്. അല്ല അച്ഛാ അമ്മ അല്ലേ, പറ നിങ്ങൾ പറ. എന്തൊരു ശബ്ദം, ഇനി നാട്ടുകാരെ ഒന്ന് കിടന്നുറങ്ങാൻ വിടാണ്ട് നോക്കല്ലേ. നമ്മുടെ ഡേറ്റ് ബൈക്ക് ഭയങ്കര അവസ്ഥയായിട്ടുണ്ടായിരുന്നു. ഇല്ല അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു. അതേപോലെ ഇനി പുതിയതൊന്നും നാട്ടുകാരെ അറിയിക്കാൻ ഭയങ്കര ബഹളം ആക്കണ്ട. അപ്പൊ അതായിരുന്നു എന്റെ വീഡിയോ, ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. അപ്പൊ അത്രയൊക്കെയാണ്. ഹലോ മനസ്സ്, ഞാൻ കൊറേ ട്രോൾ ഇട്ടു തരിക, എന്തായാലും കൊടുക്കുകയാണെങ്കിൽ ചെയ്യട്ടോ. എന്തായാലും ഞാൻ തന്നെ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ കൊടുക്കുകയും ഇഷ്ടമാണ്. ലൈക്ക് ചെയ്യുക. സൈനിങ് ഔട്ട്, ബൈ. സൗണ്ട്.
ക്രീം പോലെ തന്നെ മുഷ്ടാക്കിന് ഈ രണ്ട് ഒരു ഫ്രഷ് കോംബോ ആണ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇത് രണ്ട് യൂസ് ചെയ്യാണെങ്കിൽ വേറെ ലെവല് സംഭവങ്ങൾക്ക് മുടിയും കാര്യങ്ങൾക്ക് സെറ്റ് ആയിട്ട് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെയാണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യേണ്ട ലിങ്കും കാര്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്.